നമസ്കാരം, എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫാബ്രിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയൽ സെലക്ഷനാണ്. മെറ്റീരിയൽ സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെറ്റീരിയലിൻ്റെ കോഡുകളാണ്. മെറ്റീരിയലിന് കോഡുകളാണ് നമ്മുടെ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. CS-നാണെങ്കിലും SS-നാണെങ്കിലും എല്ലാം ഡിഫറെന്റ് കോഡുകളാണ്. അതേപോലെ തന്നെ മെറ്റീരിയലിന്റെ സൈസ് 2 ഇഞ്ചാണോ 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ അങ്ങനെയുള്ള സൈസുകള്, അതേപോലെ തന്നെ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 300 ക്ലാസ്, അതേപോലെ 600 ക്ലാസ്, ഷെഡ്യൂള് നോക്കണം, ഷെഡ്യൂള് 5 ഷെഡ്യൂൾ മുതൽ 160 ഷെഡ്യൂളുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെറ്റീരിയൽ സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പൈപ്പ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പൈപ്പിന്റെ അളവുകൾ കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എൽബോ സെന്റർ ആയാലും റെഡ്യൂസർ, ഫ്ലാഞ്ച് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലിന്റെയും അളവുകൾ, വെൽഡിംഗ് ഗ്യാപ്പിന്റെയും അളവുകൾ മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പിന്റെ സൈസ് എടുത്ത് പൈപ്പ് കട്ട് ചെയ്യുക. അത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഫീൽഡ് ജോയിന്റ് ഇടുന്ന സ്ഥലങ്ങളിൽ മാത്രം 100 mm 200 mm കൂടുതലിട്ട് നമ്മൾ പൈപ്പ് കട്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു, പൈപ്പും കട്ട് ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഡ്രോയിങ്ങിൽ നോക്കി പൈപ്പിന്റെ ഡയറക്ഷനുകളെല്ലാം മനസ്സിലാക്കി ടെംപ്ലേറ്റ് വളച്ച് വെക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് വേണം നമുക്ക് പൈപ്പുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൈപ്പിന്റെ അതേ മെറ്റീരിയലിലുള്ള വെൽഡിംഗ് റാഡുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം നമുക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഐസോമെട്രിക്കിലെ എല്ലാ ജോയിന്റുകളും വെൽഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എല്ലാ ജോയിന്റുകളും വെൽഡ് ചെയ്താൽ പൈപ്പിന്റെ നീളം കൂടുതലായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ സൈസൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും എറക്ഷനും എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീൽഡ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ ഫീൽഡ് ജോയിന്റുകൾ വിട്ട് നമ്മൾ ബാക്കിയുള്ള ജോയിന്റുകളാണ് വെൽഡിങ്ങിനായി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഫാബ്രിക്കേറ്റർ ഒരു ഫാബ്രിക്കേഷൻ തുടങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.